കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന രോഗികളെ സുഖപ്പെടുത്തുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ കൊറോണ വൈറസ് മൂലം രോഗാതീതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെ ആത്മധൈര്യത്തോടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെ ഭരണാധികാരികളെ ഡോക്ടർമാരെ അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായച്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്തിലണയാം കാൽവരിയാഗത്തിനോർമ്മയുമായി. പള്ളിമണികൾ മുഴങ്ങി, ഇതാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവ് നിങ്ങളോടു കൂടെ. വിശുദ്ധ ബലി അർപ്പിക്കുക. നമ്മൾ വേറുപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ പൈലെ, വിക്ടോറിയ മാവുങ്കൽ, സൂസന്നാസേവ് കറുപ്പച്ചാമ്പറമ്പിൽ, എലിശ്വാച്ചിക്കു പുളിത്തറ
आत्मशांति वे लुग्रह नंदी पर ग्रीटी मरिया काटेत विशुद्ध बलि अर्पू इन जपमाल विशुद्ध कुर्बान नेतृत्व नल्क अंजाम कुटम एल कुटांगे तावर समर्पितो प्रत्येक विधम प्रार्थिकेस्पति सीखमे योना प्रवाचक पुस्तक वायन कई दिवस नाम श्रविक नीनवे दैवती मन अकान पर योन अवड़ी उड़ा श्रमिक दैव अद्भुतक नीनवे तिगेको वो മൂന്ന് ദിവസത്തെ യാത്ര ചെയ്യുവാനുള്ളിടത്ത് അവൻ നടന്നു പറയുന്നുണ്ട് 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും ഇത് കേട്ട് ചാക്കൂടുത്ത് ചാരം പൂശി മാനസാന്തരപ്പെടുന്ന നിനവേ നിവാസികളുടെ കരുണ തോന്നുന്ന ദൈവം അവർക്ക് നൽകുമെന്ന് പറഞ്ഞ ശിക്ഷയിൽ നിന്ന് പിന്മാറുന്നതും അതിനെക്കുറിച്ച് വിലപിക്കുന്ന അതിനെക്കുറിച്ച് പരിതപിക്കുന്ന യോനയുമാണ് നമ്മൾ ഇന്ന് ഒന്നാം വായനയിലൂടെ ശ്രവിക്കുന്നത് നമ്മുടെ ചില മനോഭാവങ്ങളുണ്ട് ദൈവം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അത് സഹിക്കുവാൻ സാധിക്കാതെ അത് അംഗീകരിക്കുവാൻ സാധിക്കാതെ പെറുപെറുക്കുന്ന മനോഭാവം യോന കർത്താവിനോട് ആവലാതി പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു നീ ഇപ്രകാരമാണ് എന്ന് പിന്നെ എന്തിനാണ് നീ എന്നെ ഇതിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതല്ലേ ആ പട്ടണത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുവാൻ അവൻ ഒരു പട്ടണത്തിന്റെ സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവന്റെ സംരക്ഷണത്തിനു വേണ്ടി തണൽ നൽകുവാൻ ഒരു മരം മുളപ്പിക്കുന്നതും അത് പെട്ടെന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യുമ്പോൾ വീണ്ടും യോന കോപിക്കുന്നുണ്ട് ദൈവത്തിന്റെ മുൻപിൽ വീണ്ടും ദൈവം ചോദിക്കുന്നുണ്ട് നിനക്ക് കോപിക്കുവാൻ എന്താണ് അവകാശം നീയാണോ ആ ചെടിയെ വളർത്തിയത് ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ശ്രവിക്കുന്നുണ്ട് പരസ്പരം ക്ഷമിക്കുവാൻ മറ്റുള്ളവരോട് എപ്രകാരം നമ്മൾ ക്ഷമിക്കുന്നുവോ അപ്രകാരം മാത്രമേ നമ്മളോടും ക്ഷമിക്കുകയുള്ളൂ എന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്രകാരമുള്ള ഒരു മനോഭാവം ഉൾക്കൊള്ളുവാൻ ദൈവത്തിന്റെ മനസ്സ് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വിശുദ്ധ ബലിയിലൂടെ ആത്മപരിശോധന ചെയ്യാം അപ്രകാരം ദൈവത്തിന്റെ മനസ്സ് സ്വന്തമാക്കിക്കൊണ്ട് മറ്റുള്ളവരെയും സ്നേഹത്തിന്റെ പാതയിലേക്ക് ചേർത്ത് നിർത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ ബലി അർപ്പിക്കാം ദിവരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സപിച്ച് ഏറ്റുപറയാം ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവേ കനിയണമേ പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവേ കനിയണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ അങ്ങയെ കൃപാതിരേഖത്താൽ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ അങ്ങയെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ അങ്ങനെ മനസാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കുവാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ ആമേൻ ഒന്നാം വായന യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം നീനിവേദകത്തോട് സഹതാപം കാണിച്ചതിൽ യോന അത്യധികം സംതൃപ്തനും കുപിതനുമായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ദേശത്തു ചെന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ താർശീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്
അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നവനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കർത്താവ് ചോദിച്ചു, നിനക്ക് ഗോപിക്കാൻ എന്തു കാര്യം? യോന പുറത്തിറങ്ങി യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്കു ഭാഗത്തേക്ക് പോയി ഇരുന്നു. അവിടെ അവൻ നിനക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. നഗരത്തിന് എന്തു സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കിഴക്കിൽ ഇരുന്നു. യോനയ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവമൊരു പുഴുവിനെ അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു. ചെടി വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ സൂര്യൻ്റെ ചൂട്. യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവം യോനയോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്തു കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അവിടുത്തെ രാത്രി നശിക്കുകയും ചെയ്യുന്നു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു 120,000 പരം ആളുകൾ, അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനേവിയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ? കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. കർത്താവെ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനങ്ങൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്. വിസ്മയമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആഭ പിതാവേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ
ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. അവൻ അരുളിച്ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവേൻ, പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്കു നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവിൻ്റെ സുവിശേഷം. നമ്മുടെയും നമ്മുടെ സഹോദരനെയും ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, നമ്മുടെ പരിശുദ്ധ പിതാവിനെയും നമ്മുടെ രൂപതാധ്യക്ഷനെയും എല്ലാ വൈദികരെയും ഞങ്ങളുടെ മാർട്ടിനച്ഛനെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവജനത്തെ നയിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ യേശുവേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വിളങ്ങിയിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിൽ വളരുവാൻ വേണ്ട എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള യേശുവേ, എല്ലാ രോഗികളെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ കൊറോണ രോഗം ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും സൗഖ്യമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ച വിശ്വാസികൾക്കും നിത്യശാന്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. പൂജാവേദിയിൽ നാഥ ഒരു കാണിക്കയായി ഞാനേക, മമ മനവും കോടിക്കിനാവും കരളുരുകും എൻ വേദനയും. ഈ പൂജാ പൂജാവേദിയിൽ നാഥ സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മുഴുവന്റെയും നന്മയ്ക്കുമായി ദൈവമേ, അങ്ങയെ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങയെ പരിത്രാണത്തിന്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നതുപോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. അകയാൽ സർവസൃഷ്ടി ജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസരം നിരന്തരം അങ്ങയെ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്നിട്ട് കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പാസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും വിശ്വാസത്തോടെ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ, അങ്ങയെ രാജ്യം വരയണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ത്രക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന.
അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരികയണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ ഇടയാക്കരുതേ. ആമേൻ. അപ്പം ഒന്നേയുള്ളൂ. പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും നമ്മളെല്ലാവരും ഭാഗഭാക്കുകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂതാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കുവാൻ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പരിഭവങ്ങളും പരാതികളുമില്ലാതെ സന്തോഷപൂർവ്വം ക്രിസ്തു സാക്ഷ്യമായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് വിശുദ്ധ മിഗാൽ മാലാഖിയോടുള്ള ജപം,
മുഖ്യദൂതനായ വിശുദ്ധമിഖായേലേ മുഖ്യദൂതനായ വിശുദ്ധമിഖായേലേ ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെമ്പാടും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ ആമേൻ. വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ കണ്ണീലുണ്ണിയാകും തന്റെ അമ്മയായ മേരി മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയേ നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാരാ ആശാപൂരം നീയേ ആശ്രയതാരം നീയേ പാരിൻ തായ നീയേ